ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്തൊക്കെയാ പറയുന്നത്? കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ അതെന്താന്ന് നേരെ കണ്ടിട്ട് വരും. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് നമ്മുടെ കുക്കറിലേക്ക് ഇതാ കഴുകി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു 6 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ ക്യാരറ്റ് കണ്ട വയ്യാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മളതേ കയ്യും കാലും ഉള്ള ക്യാരറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതാ നമ്മുടെ പൊട്ടറ്റവും ക്യാരറ്റും കൂടി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് നമുക്ക് തോലിയെല്ലാം പൊളിച്ചെടുക്കാം. തോലിയെല്ലാം പൊളിച്ചെടുത്തിട്ട് കാണാട്ടാ. അപ്പൊ നമ്മുടേന ക്യാരറ്റില്ലേ, ക്യാരറ്റും സുഖമായിട്ട് ഇങ്ങനെ തൊലി പൊളിക്കാൻ കിട്ടും. പിന്നെ ഇതേ പൊട്ടറ്റി. അപ്പൊ നമുക്കിത് പൊട്ടറ്റവും ഇതൊക്കെ ഇങ്ങനെ തൊലി പൊളിച്ച് എടുക്കാം. നമ്മളിത് ചെയ്യുന്നത് എന്താ പറയുക, ആരും ചെയ്യാത്ത ഐറ്റമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇന്ന് തോന്നിയപ്പോൾ ചെയ്തു. കഴിക്കാനായിട്ട് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. സാധാരണ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മീനും ആയുധങ്ങളൊക്കെ ആയിട്ട് വന്നു. എനിക്ക് റോൾ ഐസ്ക്രീം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നതാണ് അറിയില്ല. നമ്മളൊരു 5-6 വിസില് ആക്കിയിരുന്നു കേട്ടോ. നമ്മുടെ മീനു ഇതേ സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ തള്ള കയ്യിലൊക്കെ വെച്ച് കാണിക്കുന്നു, ഇപ്പൊ മീന് ഇതിങ്ങനെ വെച്ച് കൈ കൊണ്ട് കാണിക്കണ്ടാന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ. അപ്പൊ നമ്മളിത് ആ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച സവാള, ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടാ കുഞ്ഞീത്. പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ പച്ചമുളക് നമ്മുടെ വീട്ടിലത്തെ മുന്തിരിമുളക് തന്നെയാണ് കേട്ടാ, തറവാട്ടിലെ മുന്തിരിമുളക്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഒരു എത്രയൊരു വലിയ 5-6 അല്ലി. 5-6 അല്ലി. ഇനി അതും കൂടെ നമ്മളിതാ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. വേപ്പില എടുത്തിട്ടില്ല ചേട്ടാ മോളെ. അപ്പൊ നമ്മളിതാ അതിലേക്ക് ഇനി വേപ്പിൽ ഒരു നുള്ള്, ഒരു നുള്ളല്ല, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഒട്ടും ഉപ്പിട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഉപ്പിട്ടത്. നമ്മുടെ സീഡ്ലെസ് അതാ ഒരു നുള്ള് ഗരം മസാലപ്പൊടി, വേപ്പില. പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഒരു കുരുമുളക് പൊടി എടുക്കുക സ്റ്റാൻഡ് ചെയ്യുന്ന മോനെ. ഒരു നുള്ള് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ചെറിയ എരിവ്. നമ്മുടെ മുളകിന് നല്ല എരിവുണ്ട്, ഇതിനും നല്ല എരിവുണ്ട്. പൊടിപ്പിച്ച മുളക് പൊടി ആയതുകൊണ്ട്. അപ്പൊ ഒരു നുള്ള് പെപ്പർ പൗഡർ മതി മതി. എല്ലാം കൂടെ ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ടാണോ. അപ്പൊ നമ്മൾ ഇത്തിരി ഒരു സ്പൈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് എടുക്കാം. എല്ലാം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഷേപ്പാക്കി എടുക്കാം. നല്ല മണം കേട്ടാ. അപ്പൊ നമ്മളിത് ഇവിടെ റൊട്ടിപ്പൊടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഴയ്ക്കുമ്പോൾ ഒരു എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൊട്ടിപ്പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം നല്ലതാണ്. അതായത് നമുക്ക് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാനാണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ.
മുട്ട പൊട്ടിച്ച് ഇരിക്കുന്നുണ്ട്. താറാ മുട്ട കേട്ടത്, നമ്മുടെ വീട്ടിലെ കോഴി മുട്ട ഇല്ല, അതുകൊണ്ട് താറാ മുട്ട ഈസ് യൂസിങ് ഫോർ ദിസ് പർപ്പസ്. പറഞ്ഞ മതി മോനെ, എന്നിട്ട് നോക്കിയിട്ട് ആവശ്യം ഇനി എടുക്കാം. നമുക്കത് കോട്ട് ചെയ്ത് എടുക്കണമല്ലോ, അതിനുള്ളതാ. അപ്പൊ അതാ നമ്മുടെ മീൻ അത് ഷേപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ മുക്കിയിട്ട്, മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് നമ്മള് റൊട്ടിപ്പൊടിയില് ഇതാക്കിയെടുക്കണം. ഡിപ്പ് ചെയ്തെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ബാക്കി ഇത്രയും ഉണ്ട്, ഇതൊക്കെ ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ മീൻ ഇത് പല ഷേപ്പിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അത് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചേക്കുന്നു, ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാട്ടാ. ഉണ്ണിക്കുട്ടാ, വെളിച്ചെണ്ണ ഇങ്ങോട്ട് കൊണ്ടുപോടാ, ജഗീന്ന് എടുത്ത് കിട്ടിങ്ങ. അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഏട്ടനെയോട് പറഞ്ഞിട്ടേ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് വിട്ടുന്നു. വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടെന്ന് വെച്ചതോടിയിരിക്കണ്ട. ഇപ്പൊ നാ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചേക്കണേ കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടാട്ടെ. നമ്മുടെ എണ്ണ അതാ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് മെല്ലെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതാ നമ്മുടെ ഇതെല്ലാം എണ്ണയിലിട്ടതാ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി ഡിപ്പ് ചെയ്യണ രീതിയിൽ എണ്ണ ഇട്ടേക്കണം, വല്ലാണ്ട് മുങ്ങണ രീതിയിലും അല്ല. ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ അത് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടാ. മുരിഞ്ഞ് വന്നാൽ മാറ്റാനുള്ള പ്ലേറ്റ് റെഡിയാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു പ്ലേറ്റ് കൂടി കഴിച്ചു. ഇപ്പൊ നമ്മള് ലവ് ചിഹ്നത്തിന്റെ ഷേപ്പിലൊക്കെ മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെ കണ്ടാണാവോ അതൊക്കെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടതൊരു എന്താ പറയാ, മിക്കി മൗസിന്റെ തലയിലുള്ള സാധനത്തിന്റെ ഷേപ്പാണ്. പറഞ്ഞറിയിക്കണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോ നമ്മുടെ അമ്മ കഴിച്ച് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ടമ്മേ? വെള്ളം അമ്മക്ക് ഓർഡിച്ച അമ്മയുള്ളൂണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ മസാലയും സ്പൈസി ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോസ് ഒഴിച്ചിട്ടൊക്കെ എനിക്ക് സോസ് ഒന്നും ഇഷ്ടമല്ല. ഇതാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ. അപ്പോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതേപോലത്തെ കിഡിലൻ കുക്കിംഗ് വീഡിയോസും ഫാമിലി വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.